വിമാന ഇന്ധനത്തേക്കാൾ ഉയർന്ന വില ഡീസലിനും പെട്രോളിനും നൽകേണ്ട രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഏറെ നാളുകളായി രാജ്യത്തെ ജനങ്ങളെ വലക്കുന്ന ഒന്നാണ് ഇന്ധന വില വർധന. തുടക്കത്തിലൊക്കെ പെട്രോളിനും ഡീസലിനും വില വർധിക്കുമ്പോൾ ആരും അത്ര കണ്ട് കാര്യമാക്കിയിരുന്നില്ല. സാധാരണക്കാരെ അത് വലിയ രീതിയിൽ ബാധിച്ചിരുന്നുമില്ല. എന്നാൽ പതിയെ പതിയെ പെട്രോൾ ഡീസൽ വില 100ലേക്ക് കുതിച്ചു തുടങ്ങിയപ്പോഴാണ് ഇന്ധന വില വർധന സാധാരണക്കാരെയും ബാധിച്ചു തുടങ്ങിയത്. അതിലൊരു പ്രധാന കാരണം കോവിഡ് കാലത്ത് ഗതാഗത മാർഗങ്ങളിലുണ്ടായ തടസ്സങ്ങൾ തന്നെയായിരുന്നു. സ്ഥിരമായി ബസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വലിയൊരു ശതമാനം ആളുകൾ ടു വീലറുകളിലേക്ക് മാറുകയുണ്ടായി. മിക്ക കമ്പനികളുടെയും സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ വളരെ വേഗത്തിലാണ് കോവിഡ് കാലത്ത് വിറ്റഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ധനവില 1 രൂപ കൂടിയാലും 2 രൂപ കൂടിയാലും അത് സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലേക്കായി കാര്യങ്ങൾ. ഇന്ധനവില കൂടുന്നതുമായി ബന്ധപ്പെട്ട പല ന്യായവാദങ്ങളും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അണികളിൽ നിന്നും നാം കേൾക്കാറുണ്ട്. കേന്ദ്ര സർക്കാരിനെയും കേരള സർക്കാരിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വാദങ്ങളും ഉയരാറുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലെ ട്രോൾ പേജുകളും ഗ്രൂപ്പുകളും ഒക്കെ ഇത്തരം പ്രചാരണങ്ങളിൽ മുൻപന്തിയിലാണ്. കേന്ദ്ര സർക്കാരാണ് തീരുവ കുറയ്ക്കേണ്ടതെന്ന് കേരള സർക്കാരും, കേരള സർക്കാർ തീരുവ കുറച്ചില്ലെങ്കിൽ സമരത്തിന് ഇറങ്ങുമെന്ന് കോൺഗ്രസും, കോൺഗ്രസിന്റെ സമരത്തിനെതിരെ പൊതുജനങ്ങളും. ഇങ്ങനെ ഇങ്ങനെ പ്രക്ഷോഭങ്ങൾ നീളുന്നത് നാം കണ്ടു. എന്നാൽ വളരെ അപ്രതീക്ഷിതമായി അടുത്തെങ്ങും കുറയാൻ സാധ്യതയില്ലാത്ത ഇന്ധനവിലയിൽ കഴിഞ്ഞ ദിവസം കുറവുണ്ടായത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാർ ഇന്ധനവില കുറച്ചു, അതുകൊണ്ട് തന്നെ കേരള സർക്കാരും കുറയ്ക്കണമെന്ന ആവശ്യം വ്യാപകമായി ഉയർന്നു. എന്നാൽ സത്യത്തിൽ എന്താണ് ഇന്ധനവിലയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്? 10 രൂപ കൂട്ടി 5 രൂപ കുറച്ച് ന്യായവില കാണിക്കുന്ന ആദായ വിൽപ്പന കച്ചവട തന്ത്രം തന്നെയാണോ കേന്ദ്ര സർക്കാർ പുറത്തെടുക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. ഇന്ധനവില പിടിച്ചു നിർത്താൻ പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ വെട്ടിക്കുറച്ച കേന്ദ്ര നടപടി രാജ്യത്തെ പണപ്പെരുപ്പം കുറയാനും ഉപഭോഗം കൂട്ടാനും സഹായകമാകുമെന്നത് തീർച്ചയായും രാജ്യത്തിന് ഗുണം ചെയ്യും. ഏതാനും വർഷങ്ങളായി സർക്കാരിന്റെ പ്രധാന വരുമാന മാർഗമാണ് ഇന്ധനവിലയിലുള്ള എക്സൈസ് തീരുവ. ഇത് കുറച്ചതോടെ നടപ്പ് സാമ്പത്തിക വർഷം അവശേഷിക്കുന്ന കാലയളവിൽ സർക്കാരിന് 45,000 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടാകുമെന്ന് ഗവേഷണ ഏജൻസിയായ നോമുറ കണക്കാക്കുന്നുണ്ട്. അതേസമയം മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 0.2% വരുന്ന ഈ തുക ജനത്തിന്റെ കൈവശം തുടരുന്നത് രാജ്യത്തെ വാങ്ങൽ ശേഷി കൂട്ടുമെന്നതിനാൽ ഉപഭോഗം ഉയരാൻ സഹായകമാകും. ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാർ അല്പമെങ്കിലും ഇന്ധനവില കുറയ്ക്കാൻ തയ്യാറായതെന്നും രാഷ്ട്രീയ നിരീക്ഷകർക്ക് അഭിപ്രായമുണ്ട്. ചെറിയ തോതിൽ വില കുറച്ചതിനു ശേഷം കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളോടും ഇന്ധനവിലയിലെ മൂല്യവർദ്ധിത നികുതിയിൽ കുറവ് വരുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. കൂടാതെ ഇന്ധനവില കുറയ്ക്കുന്ന വിഷയത്തിൽ രാഷ്ട്രീയം പാടില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പെട്രോൾ വില കുറയ്ക്കാൻ വാറ്റ് കുറച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് സംസ്ഥാനങ്ങളോടും കേന്ദ്ര സർക്കാർ നികുതി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ കാലയളവിൽ കേന്ദ്ര സർക്കാർ കൂട്ടിയ ഇന്ധന നികുതിയുടെ കണക്ക് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പെട്രോളിന് 8.03 രൂപയായിരുന്ന നികുതി 31.5 രൂപയായും ഡീസലിന് 2.10 രൂപയായിരുന്നത് 30 രൂപയായും BJP സർക്കാർ വർദ്ധിപ്പിച്ചു. ഇതിൽ നിന്നാണ് 10 രൂപയും 5 രൂപയുമായി ഇപ്പോൾ കുറച്ചത്. കേരളത്തിലും അതിനനുസരിച്ച് കുറച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പെട്രോളിന് 1.5 രൂപയും ഡീസലിന് 2.25 രൂപയും കൂടി കുറഞ്ഞത്. ഇത്ര ചെറിയൊരു തുക കുറച്ച് അതിനുശേഷം സംസ്ഥാനങ്ങളും കുറയ്ക്കണമെന്ന് പറയുന്നതിൽ യുക്തിയില്ല എന്നത് തന്നെയാണ് സത്യം. അധികാരത്തിൽ വന്നതു മുതൽ LDF സർക്കാർ ഇതുവരെ ഇന്ധന നികുതി വർദ്ധിപ്പിച്ചിട്ടില്ല. 1 തവണ കുറയ്ക്കുകയും ചെയ്തു. പരിധിയില്ലാതെ നികുതി വർദ്ധിപ്പിച്ച കേന്ദ്രം നികുതി കുറയ്ക്കുമ്പോൾ മൊത്തം വിലയിൽ കുറവ് വരും. ആ വിലയെ അടിസ്ഥാനപ്പെടുത്തി ചുമത്തുന്ന സംസ്ഥാന നികുതി ആനുപാതികമായി കുറയുകയും ചെയ്യും. സംസ്ഥാന നികുതി ഇനിയും കുറയണമെങ്കിൽ കേന്ദ്ര നികുതി നിരക്ക് കുറച്ചാൽ മതി. കേരളം കഴിഞ്ഞ 5.5 വർഷമായി ഒരു നികുതിയും പെട്രോളിനും ഡീസലിനും കൂട്ടിയിട്ടില്ല. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തെ കണക്കെടുത്താൽ 13 തവണ നികുതി വർദ്ധിപ്പിച്ചിട്ടാണ് 3 തവണ നികുതി കുറച്ചത്. എന്നാൽ 1 തവണ പോലും നികുതി വർദ്ധിപ്പിക്കാത്ത പിണറായി സർക്കാർ 1 തവണ നികുതി കുറച്ചിട്ടുമുണ്ട്. കോവിഡും നിപയും മഹാമാരികളും പ്രളയവും മൂലം സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന കേരളത്തിൽ ഇനിയും നികുതി കുറയ്ക്കുന്നതിൽ പരിമിതികൾ ഉണ്ട് എന്നതാണ് സത്യം. അസംസ്കൃത എണ്ണയ്ക്ക് ആഗോള വിപണിയിൽ വില
വില കുറഞ്ഞപ്പോൾ അതിന്റെ ആനുകൂല്യം ജനങ്ങൾക്ക് നൽകാതെ 13 തവണ നികുതി കൂട്ടിയ കോൺഗ്രസ്സിന് ഇപ്പോൾ കേരളം നികുതി കുറയ്ക്കണമെന്ന ആവശ്യപ്പെടാൻ എന്ത് അർഹതയെന്നാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചോദിച്ചത്. ഇന്ധനവില നിർണയം കമ്പോളത്തിന് വിട്ടുകൊടുത്തുകൊണ്ടുള്ള യുപിഎ സർക്കാരിന്റെ തീരുമാനമാണ് വില കൂടാൻ പ്രധാന കാരണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കേന്ദ്രം നികുതി വർദ്ധിപ്പിച്ചപ്പോൾ ആ കൊള്ളപ്പണത്തിന്റെ വിഹിതം പറ്റാതെ കേരളം നികുതി കുറയ്ക്കണമെന്ന ചോദ്യത്തിനും മന്ത്രി ഉത്തരം പറഞ്ഞിരുന്നു. അതിങ്ങനെയാണ്, കേന്ദ്രം ഇന്ധനവില വർദ്ധിപ്പിച്ചത് കാരണമുണ്ടായ അധിക ബാധ്യത കൂടി മനസ്സിലാക്കണം. 6% ഡിഎ കേന്ദ്രം രണ്ട് ഘട്ടമായി കൂട്ടി. 4000 കോടിയാണ് ഇത് കാരണം കേരളത്തിന്റെ ബാധ്യത. കെഎസ്ആർടിസിക്ക് ഇന്ധന ചെലവിനത്തിൽ ദിവസം 1.5 കോടിയോളം അധിക ചെലവ് വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വിലവർദ്ധനവ് പിടിച്ചു നിർത്താൻ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച് ഇന്ധന തീരുവ കുറയ്ക്കുക മാത്രമാണ് പോംവഴിയെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം. അതിനായി തിരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചെറിയ വില കുറയ്ക്കലുകൾ മതിയാവില്ല. ഒരു പരിധിവരെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമേ ഇത്തരം പ്രഹസനങ്ങൾക്ക് സാധിക്കൂ.